എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. സ്കാം 1992 എന്ന് പറയുന്ന ഹിന്ദി വെബ് സീരീസ് ഇന്ത്യയിൽ ഹൈ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത്. മാത്രമല്ല INDB ഇപ്പോൾ നിലവിൽ 9.6 റേറ്റിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു വെബ് സീരീസ് കൂടിയാണ് ഇപ്പോൾ സ്കാം 1992. ഇതിറങ്ങിയപ്പോഴേക്കും ഒരുപാട് പേര് ഇപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതിൻ്റെ ശരിക്കുള്ള കഥ, ആ ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാവോ എന്ന്. ആരായിരുന്നു ആ മനുഷ്യൻ? ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഇത്ര ഒരു സീരീസ് ഇറങ്ങി, ആ സീരീസ് ഇത്രയും കൂടുതൽ സെലിബ്രേറ്റഡ് ആകണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ ഒരു പോപ്പുലാരിറ്റി കിട്ടണമെങ്കിൽ ശരിക്കും എന്തോ ഒരു ഭയങ്കര സംഭവമായിരിക്കണമല്ലോ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു മനുഷ്യനെ പറ്റിയിട്ടാണ്. ഹർഷത് മെഹത്ത. ആരായിരുന്നു അയാൾ? ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ, സ്കാം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, തട്ടിപ്പ്, ഈ ഒരു അഴിമതി, ആ ഒരു അർത്ഥമൊക്കെയാണ് അതിന് വരുന്നത്. എന്ത് തട്ടിപ്പാണ് ഈ പറയുന്ന ഹർഷത് മെഹത്ത നടത്തിയത്? മറ്റൊന്നുമല്ല, സ്റ്റോക്ക് മാർക്കറ്റിലാണ്, ഷെയർ മാർക്കറ്റ് എന്ന് നിങ്ങൾ ഭൂരിഭാഗം പേര് കേട്ടിരിക്കുമല്ലോ, നമ്മുടെ ഓഹരി വിപണിയൊക്കെ നടത്തുന്നത്. എന്തായാലും ഒരു കാര്യം പറയുവാണെങ്കിൽ, ഇന്ത്യയിൽ ലോക്ക്ഡൌൺ വന്നേ പിന്നെ ഒരുപാട് പേര് ഷെയർ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഷെയർ മാർക്കറ്റ് പൈസ ഉണ്ടാക്കാൻ. ഒരു കാര്യം പറയുവാണെങ്കിൽ, നമ്മുടെ ഷാരീഖ് ഷംസുദ്ദീൻ ബ്രോ A to Z വരെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ഷെയർ മാർക്കറ്റിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായൊരു ക്ലാസ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. കയറി കണ്ടു നോക്കാം, നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഹർഷത് മെഹത്ത, ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പേര് നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. നിങ്ങൾ വിജയ് മല്യ, നീരവ് മോദി, അങ്ങനെ ഒരുപാട് തട്ടിപ്പ് വീരന്മാരുടെ പേര് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതുപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പാണ് നടത്തിയത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഈ മനുഷ്യൻ്റെ പേര് നിങ്ങളുടെ തലയിൽ ആദ്യം ഉദിക്കും. അത്രയും വലിയൊരു തട്ടിപ്പ്. ഈ ഒരു വീഡിയോ അവസാനം ഇത് തട്ടിപ്പാണോ എന്ന് കൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഷെയർ മാർക്കറ്റ്, അതായത് നമ്മുടെ ഓഹരി ഉണ്ടല്ലോ, ഒരു ഓഹരിയുടെ പ്രൈസ് മാനിപ്പുലേഷനാണ് അദ്ദേഹം ചെയ്തത്. അതായത് ഓഹരിയുടെ വില കൃത്രിമമായിട്ട് കൂട്ടുന്ന ഒരു പരിപാടിയാണ് അദ്ദേഹം കാണിച്ചത്. എങ്ങനെയാണ് അദ്ദേഹം ഓഹരിയുടെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്ത് കൃത്രിമമായിട്ട് കൂട്ടിയെന്ന് നോക്കുകയാണെങ്കിൽ, കാര്യം വളരെ സിമ്പിളാണ്. അതായത് ഒരു കമ്പനിയുടെ ഷെയർ, ഇപ്പോൾ നിങ്ങൾ ഊഹിക്കുക, എനിക്കൊരു കമ്പനി, അല്ലെങ്കിൽ നമ്മുടെ റിലയൻസോ, അങ്ങനെ ഏത് കമ്പനി എടുക്കുക, ഭൂരിഭാഗം വലിയ വലിയ കമ്പനികൾക്കും ഷെയർ ഉണ്ടല്ലോ, ആ ഒരു കമ്പനിയുടെ ഷെയർ ഒന്നടക്കം ഒരു ലാർജ് എമൗണ്ടിൽ മേടിച്ചു കൂട്ടിയാണ്. ഒരുപാട് ഷെയർ ആ കമ്പനിയുടെ ഒറ്റയടിക്ക് മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ടൈം വിട്ട് ഒരു വലിയ ഷെയർ എന്തായാലും മേടിക്കുമ്പോഴേക്കും പതുക്കെ അതിൻ്റെ വില കൂടാൻ തുടങ്ങും. വില കൂടുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ബാക്കി ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ടാവുമല്ലോ ഈ പറയുന്ന ഷെയർ മാർക്കറ്റിൽ, ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ടാവും, അവരെല്ലാം ഇത് ശ്രദ്ധിക്കും, ഒരു ഷെയർ ഇങ്ങനെ പതുക്കെ പതുക്കെ കൂടുന്നുണ്ടല്ലോ എന്ന്. അപ്പോഴേക്കും അവരും മേടിക്കാൻ തുടങ്ങും, കാരണം അതിനെന്തോ പ്രത്യേകതയുണ്ട് എന്നും പറഞ്ഞ് അവരും കൂടെ എല്ലാവരും മേടിക്കുമ്പോഴേക്കും ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് ഷെയർ, അതിൻ്റെ ബൈയിങ് സംഭവിക്കും. ആ ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നേരെ ഷൂട്ട് ഔട്ടാണ്, മുകളിലോട്ട് പമ്പിംഗ് എന്ന് പറയും. ഇതിന് നമ്മൾ ആർട്ടിഫിഷ്യൽ പമ്പിംഗ് എന്നാണ് പറയുന്നത്. എക്സാക്ട്ലി സംഭവിക്കുന്ന കാര്യം എന്തെന്നാൽ, മാസീവ് ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ ആണ് ഇതിനെ പറയുന്നത്. ഒരു കമ്പനിയുടെ ഷെയർ ഒരു ലാർജ് എമൗണ്ട് ബൈയിങ് വരുമ്പോഴേക്കും അതിൻ്റെ വില കൂടും, അത് സ്വാഭാവികമായിട്ട് കൂടും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഈ പറയുന്ന നമ്മുടെ ഹർഷൻ മേഹത്തയുടെ കയ്യിൽ ഒരുപാട് ഷെയർസ് ഉണ്ട്, കാരണം അദ്ദേഹമാണ് ഒരുപാട് ഷെയർ മേടിച്ചു കൂട്ടിയത്. അങ്ങനെ അതിൻ്റെ വില ഇങ്ങനെ ടോപ്പ് പോയിന്റിലെത്തി നിൽക്കുമ്പോഴേക്കും പതുക്കെ പതുക്കെ ആ ഷെയർ വിൽക്കാൻ തുടങ്ങും. പതുക്കെ വിൽക്കുന്ന കാരണം അധികം ഒരു ഡ്രോപ്പും വരത്തില്ല, ചെറുതായിട്ട് താഴാൻ തുടങ്ങും. അങ്ങനെ താഴുമ്പോഴേക്കും ബാക്കി എല്ലാവരും മനസ്സിലാക്കും, ഈ ഒരു ഷെയറിൻ്റെ പ്രൈസ് ശരിക്കും ഇത്രയല്ല, അത് ഓവർ പ്രൈസ്ഡ് ആണ്, അത് ഇപ്പോൾ വിറ്റില്ലെങ്കിൽ പ്രശ്നമാകും, ഇപ്പോൾ തന്നെ പതുക്കെ പതുക്കെ ചെറുതായിട്ട് ഇടിഞ്ഞു തുടങ്ങാനുള്ള ലക്ഷണം കാണിക്കുന്നുണ്ടെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ ആ ഷെയർ വിൽക്കും. ഷെയർ വിറ്റ് തുടങ്ങുമ്പോഴേക്കും ഈ പറയുന്ന ന്യൂസ് മാർക്കറ്റ് കംപ്ലീറ്റ് സ്പ്രെഡാകും, അത് തകരാൻ പോകുന്നു, അത് ഇടിയുമെന്നും പറഞ്ഞ് സ്പ്രെഡാകുമ്പോഴേക്കും വീണ്ടും എല്ലാവരും വിൽക്കും. അങ്ങനെ ആ ഒരു ഷെയർ കംപ്ലീറ്റ് വീണ്ടും കുപ്പ കൊത്തി നിലത്തോട്ട് പോകും. പക്ഷേ നമ്മുടെ ഹർഷത് മെഹത്ത ആദ്യം തന്നെ അതിൻ്റെ പ്രൈസ് ടോപ്പ് പോയിന്റിലെത്തിയപ്പോൾ തന്നെ വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കോടികളായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ ഒരു കമ്പനികളുടെ ഷെയർ ബൾക്ക് എമൗണ്ട് ആയിട്ട് മേടിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് പൈസ വേണം. സാധാരണക്കാരായിരുന്ന അദ്ദേഹത്തിന് ഇത്രത്തോളം പൈസ എവിടുന്നാണ്? ആ പൈസയ്ക്ക് വേണ്ടി അദ്ദേഹം കളിച്ച കളികളാണ് ഒരു ഭയങ്കര സംഭവമായിട്ട് മാറിയത്. അതായത് എനിക്കിപ്പോൾ ഒരു കമ്പനി ഇതുപോലത്തെ ഒരു ഷെയർ പമ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ വേണ്ട, എനിക്ക് അടിസ്ഥാനമായിട്ട് അതിൻ്റെ ഷെയറുകൾ മേടിക്കാൻ പൈസ വേണം. ആ പൈസ മെഹത്ത ഉണ്ടാക്കിയത് ഒരു വൺ തട്ടിപ്പ്, വൺ പ്ലാനിങ്ങിലൂടെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന സംശയം, ഈ ഒരു കാലത്ത് ഈ പറയുന്ന 2020 ഏതെങ്കിലും ഒരു വലിയ കോടീശ്വരൻ ഒരു കമ്പനിയുടെ ഷെയർ മേടിച്ചിട്ട് ഇതുപോലെ പമ്പ് ചെയ്തിട്ട് സെയിം കാര്യം കാണിക്കാൻ പറ്റത്തില്ല എന്നാണ്? ഒരിക്കലും പറ്റത്തില്ല. കാരണം ഇന്നീ പറയുന്ന റെഗുലേഷൻ, ഈ പറയുന്ന നമ്മുടെ SEBI എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഉണ്ട്, അതൊക്കെ വളരെ വ്യക്തമായിട്ട് എല്ലാത്തരം ട്രാൻസാക്ഷൻസും നിരീക്ഷിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇതുപോലുള്ള പമ്പിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി അവർ പെട്ടെന്ന് തന്നെ അവർ പരിശോധിക്കും എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SEBI റെഗുലേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കറേജസിൽ ട്രേഡ് ചെയ്യുന്നതിൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. തട്ടിപ്പിലൂടെ നിങ്ങളുടെ പണം പോകത്തില്ല, ട്രേഡ് ചെയ്ത് പണം പോകാം, പക്ഷേ തട്ടിപ്പിലൂടെയോ മറ്റ് സ്കാംസിലൂടെയോ ഒരിക്കലും നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ, ഈ ഒരു മെഹത്ത ഇത്രത്തോളം പണം ഉണ്ടാക്കിയത് നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിലുള്ള ലൂപ്പ് ഹോൾ വെച്ചിട്ടാണ്.
അങ്ങനെ ഈ ഒരു സ്കാം പുറത്തായപ്പോഴേക്കും നമ്മുടെ കംപ്ലീറ്റ് ബാങ്കിങ് മേഖല ഒന്നടക്കം തകർന്നുപോയി. ഈ പറയുന്ന ഷെയർ മാർക്കറ്റിലാണ് ഈ പറയുന്ന സ്കാം നടന്നത്, പക്ഷേ ബാങ്കിങ് മേഖല മൊത്തത്തിൽ തകർന്നു. ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നമ്മളെ പോലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു. ഒരുപാട് ആൾക്കാർക്ക് കോടിക്കണക്കിന് പൈസ ടോട്ടലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. 4,000-5,000 crore വരുക ആ ഒരു നഷ്ടപ്പെട്ട കണക്ക് എന്ന് പറയുന്നത് നമുക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ്. 1992 ഈ പറയുന്ന തട്ടിപ്പ് പുറത്താകുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിന് മുമ്പ് വരെ 1991 അദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള മനുഷ്യരായിരുന്നു. ഒരു എല്ലാത്തരം ബിസിനസ് മാഗസിൻ്റെയും കവർ ഫോട്ടോ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രം വരുന്നത് അന്നത്തെ കാലത്ത് വളരെ യൂഷ്വലായിരുന്നു. ഒരുപാട് മാധ്യമങ്ങൾ, ഒരുപാട് പത്രങ്ങൾ അദ്ദേഹത്തെ പറ്റി പുകഴ്ത്തി എഴുതിയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് എന്ന് പറയുന്നത് ബിഗ് ബുള്ള ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നായിരുന്നു. മറ്റൊരു വിളിപ്പേര് അമിതാഭ് ബച്ചൻ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നായിരുന്നു. അങ്ങനെ ടോപ്പ് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള മനുഷ്യനാണ് മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായിട്ട് ഈ പറയുന്ന ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് ഇല്ലാത്ത ആഡംബരങ്ങൾ ഇല്ലായിരുന്നു. ഗോൾഫ് ക്ലബ്ബോട് കൂടിയിട്ടുള്ള വില്ല, അതുപോലെ തന്നെ ഒരുപാട് ലക്ഷറി കാർ, നമ്മുടെ ടൊയോട്ട ലെക്സസ്. അന്നത്തെ കാലത്ത് അവിടുത്തെ സാധാരണ ഒരു കോടീശ്വരന് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ അല്ലായിരുന്നു ലെക്സസ് ബോംബെയിൽ ഉണ്ടായിരുന്നവർക്ക്. എന്തായാലും കംപ്ലീറ്റ് ഒരു ആഡംബര ജീവിതം നയിച്ചിരുന്ന ടോപ്പ് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള മനുഷ്യനായിരുന്നു മെഹത്ത എന്നുകൂടി നമ്മൾ ഓർക്കണം. സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ അദ്ദേഹം പണം ഉണ്ടാക്കിയത് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിലുള്ള ലൂപ്പ് ഹോൾസ് വെച്ചിട്ടാണ്, പഴുതുകൾ വെച്ചിട്ടാണ് അദ്ദേഹം പണം ഉണ്ടാക്കിയത്. അതിലേക്ക് നമുക്ക് വരാം, പക്ഷേ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതം ചെറുതായിട്ട് നമുക്കൊന്ന് നോക്കാം. 1954 ഗുജറാത്തിലെ രാജ്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. 1976 അദ്ദേഹത്തിന് 22 വയസ്സുള്ളപ്പോഴേക്കും അദ്ദേഹം മുംബൈയിൽ നിന്ന് ബികോം കംപ്ലീറ്റ് ചെയ്യുകയാണ്. 1976 മുതൽ 1980 വരെ, അതായത് 22 വയസ്സ് മുതൽ 26 വയസ്സ് വരെ, ചെറിയ ചെറിയ സെയിൽസും അങ്ങനെ തട്ടിക്കൂട്ട് പരിപാടി, അതുപോലെ തന്നെ ഒരുപാട് സ്ക്രാപ്പ് വിൽക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് വളരെ താഴ്ന്ന നിലയിലുള്ള ജോലികളൊക്കെ ചെയ്ത് അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു പോന്നു. 1980, അതായത് അദ്ദേഹത്തിന് 26 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന ന്യൂ ഇന്ത്യൻ അഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അദ്ദേഹം ചേരുന്നത്. അവിടെ ചെറിയൊരു ജോലി കിട്ടി, ഒരു സെയിൽസ്മാനായിട്ടായിരുന്നു അദ്ദേഹത്തിന് അവിടെ ജോലി കിട്ടി. നമ്മൾ ഇൻഷുറൻസ് ഒക്കെ വിൽക്കാൻ ഇങ്ങനെ കൊണ്ടുവരണമല്ലോ, അങ്ങനെ ഒരു ജോലിയിലായിരുന്നു അദ്ദേഹം കയറിപ്പറ്റിയത്. അങ്ങനെ 1980-26 വയസ്സുള്ളപ്പോഴേക്കും ഈ കമ്പനി വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ച മറ്റൊരു കാര്യം എന്തെന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയാനിടയായിയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് കൊള്ളാമല്ലോ, അതിനകത്ത് ഇറങ്ങിയാൽ പൈസ ഉണ്ടാക്കാമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ അതങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാം എന്നൊക്കെയുള്ള ഐഡിയാസ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഒരുപാട് പഠിക്കാൻ അതിനെ പറ്റിയിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. തൻ്റെ ആഗ്രഹങ്ങളുടെ പുറകെ പോകാൻ തീരുമാനിച്ച അദ്ദേഹം ഈ പറയുന്ന ന്യൂ ഇന്ത്യൻ അഷുറൻസ് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. ആ ജോലി ഉപേക്ഷിച്ചിട്ട് 1980 മുതൽ 1984 കാലഘട്ടം വരെ, അതായത് 26 വയസ്സ് മുതൽ 30 വയസ്സ് വരെ 4 വർഷത്തിനുള്ളിൽ ഒരുപാട് ഷെയർ മാർക്കറ്റ് കമ്പനികളിലും ഒരുപാട് ട്രേഡേഴ്സിൻ്റെ കീഴിൽ പോയിട്ട് ഷെയർ മാർക്കറ്റിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് പഠിച്ചു. 4 വർഷം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അദ്ദേഹം പഠിച്ചത്. ഒരുപാട് അതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കി, ഒരു ഷെയർ എങ്ങനെയൊക്കെ പെരുമാറാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി, ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഡിപ്പ് വരുമോ, അങ്ങനെ ഒരു എല്ലാ കാര്യങ്ങളും അതിൻ്റെ A to Z കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കി. പെട്ടെന്ന് തന്നെ ഭയങ്കര ഒരു കഴിവായിരുന്നു ഇതെല്ലാം പഠിച്ചെടുക്കാനുള്ളത്. അങ്ങനെ 1984 അദ്ദേഹത്തിന് 30 വയസ്സുള്ളപ്പോഴേക്കും സ്വന്തമായിട്ടൊരു ട്രേഡിംഗ് കമ്പനി, ഈ പറയുന്ന ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് കമ്പനി അദ്ദേഹം സ്ഥാപിക്കുകയാണ് 30-ാം വയസ്സിൽ. അന്ന് സ്ഥാപിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് ദുരുദ്ദേശമൊന്നും ഇല്ലായിരുന്നു എന്നുകൂടെ നമ്മൾ ഓർക്കണം. ആ ഒരു കമ്പനിയുടെ പേര് ഗ്രോ മോർ റിസർച്ച് ആൻഡ് അസറ്റ് മാനേജ്മെന്റ് എന്നായിരുന്നു. ഈ കമ്പനി BSEയിൽ അഥവാ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1986 അദ്ദേഹത്തിന് 32 വയസ്സ്, അപ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന തട്ടിപ്പ് ചിന്തകളൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അന്ന് നമ്മൾ സംസാരിക്കുന്നത് 90 മുമ്പുള്ള കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിലുണ്ടായിരുന്ന ഒരു വൻ പഴുതുണ്ടായിരുന്നു. അന്നൊരു കാര്യം പറയുകയാണെങ്കിൽ, അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ബാങ്കുകൾക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഷെയർ മാർക്കറ്റിൽ അവർക്ക് പൈസ ഇടാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ പറ്റി സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഗവൺമെന്റ് ബോണ്ട്. എന്താണ് ഗവൺമെന്റ് ബോണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ കയ്യിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടെന്നല്ലേ, നികുതി പിരിക്കുന്നുണ്ടെന്നറിയാം. ആ നികുതി കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത്, രാജ്യത്തിൻ്റെ ആയിട്ട് സംസാരത്തിലാകട്ടെ. എന്തായാലും പക്ഷേ പല അവസരങ്ങളിലും നമ്മുടെ ഗവൺമെന്റിന് ഈ പറയുന്ന ടാക്സ് കൊണ്ട് മാത്രം അവരുടെ ചെലവുകൾ നടന്നു പോകുന്നിരുന്നില്ല. അതായത് ടാക്സ് മാത്രം കൊണ്ട് അവർക്ക് ഒരുപാട് ഗവൺമെന്റിന് ഒരുപാട് എക്സ്പെൻസ് ഉണ്ടല്ലോ, അത് തികഞ്ഞു പോകുന്നിരുന്നില്ല. അങ്ങനെ കൂടുതൽ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംഭവമാണ് ഗവൺമെന്റ് ബോണ്ട് എന്ന് പറയും. അതായത് നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യും. ഒരു കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്യത്തില്ല, അതുപോലെ വിചാരിച്ചാൽ മതി, ആ ഷെയറുകൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മേടിക്കും, എന്നിട്ട് ഈ പറയുന്ന കമ്പനിക്ക് പൈസ കൊടുക്കും. അങ്ങനെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ് നമ്മുടെ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഈ പറയുന്ന ബോണ്ട് മേടിക്കും, അവരുടെ കൈവശം വയ്ക്കും, ഈ പറയുന്ന ഗവൺമെന്റിന് പൈസ കൊടുക്കും, ഗവൺമെന്റിന് പൈസ കിട്ടി, എന്നിട്ട് ഗവൺമെന്റ് ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായിട്ട് പലിശ കൊടുക്കും. അതായത് ഇതിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റുമായിട്ടാണ് ഇവിടെ ഡീലിംഗ് വരുന്നത്, അതിലൊരു തട്ടിപ്പ് ഉണ്ടാകത്തില്ല. ഇൻവെസ്റ്റേഴ്സിന് മാന്യമായിട്ടുള്ള ഒരു ലാഭം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഗവൺമെന്റ് ബോണ്ട് മേടിച്ചാൽ നമുക്കുണ്ടാകുന്നത്. ഈ പറയുന്ന ബോണ്ടുകൾ നമുക്ക് വേറൊരാളുമായിട്ട് വിൽക്കുകയോ വാങ്ങിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം, നമ്മൾ ഷെയർ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ.
അന്നുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത്, ബാങ്കിങ് സിസ്റ്റത്തിലെ ഒരു നിയമം എന്ന് പറയുന്നത്, ആർ ബി ക്ക് കീഴിലുള്ള ഇന്ത്യയിലെ എല്ലാ ബാങ്കും മിനിമം എമൗണ്ട് ഓഫ് മണി, ഒരു നിശ്ചിത തുക ഈ പറയുന്ന ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളതായിരുന്നു. അതായത് എല്ലാ ബാങ്കുകളും ഈ ഒരു കാശ് കൊടുത്ത് ബോണ്ടുകൾ മേടിച്ച് അവരുടെ കൈവശം വച്ചിരിക്കണം എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. ഒരു മിനിമം എമൗണ്ട് ഓഫ് തുക, ഒരു മണി ഉണ്ടായിരുന്നു, അത് വെച്ച് മേടിച്ച് അവരുടെ കൈവശം ഇല്ലെങ്കിൽ ആർ ബി ഐ അവർക്ക് പിഴ അടിച്ചു കൊടുക്കുമായിരുന്നു. ബാങ്കുകൾ തമ്മിൽ ബോണ്ട് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബാങ്കിന് അവരുടെ കയ്യിലുള്ള ബോണ്ട് മറ്റൊരു ബാങ്കിന് വിൽക്കാം, ഒരു ബാങ്കിന് വേറൊരു ബാങ്കിൻ്റെ കയ്യിൽ നിന്നും ബോണ്ട് മേടിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. അത് നമ്മുടെ ഷെയർ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന പോലെ അതേപോലെ തന്നെ, ഒരു വ്യത്യാസവുമില്ല. എന്തായാലും ഈ ഒരു സിസ്റ്റം മുതലെടുത്താണ് നമ്മുടെ മെഹത്ത കളിച്ചത്. എങ്ങനെയാണ് അദ്ദേഹത്തിന് മുതലെടുക്കാൻ പറ്റിയത് നോക്കുവാണെങ്കിൽ, അദ്ദേഹത്തിനുള്ള റെപ്യൂട്ടേഷൻ, അദ്ദേഹത്തിനുള്ള പ്രശസ്തി, അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ട്രേഡർ എന്നുള്ളൊരു പേരായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മാത്രമല്ല ഒരുപാട് ഇന്ത്യയിൽ ഈ പറയുന്ന ട്രേഡിംഗ് ടൈക്കൂൺസുമായിട്ട് അദ്ദേഹത്തിന് റിലേഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് ബ്രോക്കേഴ്സും ഒരുപാട് ബ്രോക്ക് എക്സ്ചേഞ്ചുകളുമായിട്ടും വളരെ നല്ലൊരു ബന്ധം സ്ഥാപിച്ചിട്ടുള്ള മനുഷ്യനായിരുന്നു ഹർഷൻ മെഹത്ത. അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളെ ഒരു ബാങ്കുകളും സംശയിക്കത്തില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മുതലെടുത്തത്. അദ്ദേഹം തട്ടിപ്പ് നടത്തിയത് 3 ലെവലുകളിലായിട്ടായിരുന്നു. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. എന്താണ് ലെവൽ വണ്ണിൽ അദ്ദേഹം ചെയ്ത കാര്യമെന്ന് നോക്കുകയാണെങ്കിൽ, ശ്രദ്ധിച്ചു കേട്ടോളുക, കുറച്ച് മനസ്സിലാക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും. അതായത് ഇപ്പോൾ നിലവിലുള്ളത് 2 ബാങ്കുകളാണ് അല്ലേ. ഒന്ന് ബോണ്ട് മേടിക്കേണ്ട ബാങ്ക് ഉണ്ടാവും, ബോണ്ട് വിൽക്കേണ്ട ബാങ്ക് ഉണ്ടാവും. അദ്ദേഹം ആദ്യം ബോണ്ട് മേടിക്കേണ്ട ബാങ്കിൻ്റെ അടുത്ത് ചെല്ലും, എന്നിട്ട് പറയും, നിങ്ങൾ എനിക്ക് പൈസ തരിക, ബോണ്ട് ഞാൻ മേടിച്ചുകൊണ്ട് വരാം. ഒരു സെല്ലറിനെ കണ്ടുപിടിച്ചിട്ട്, ബോണ്ട് വിൽക്കാനുള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ബോണ്ട് ഞാൻ മേടിച്ച് നിങ്ങൾക്ക് കൊണ്ടുതരാം. ആ ഒരു ബ്രോക്കറായിട്ടാണ് അദ്ദേഹം ആക്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ ഉള്ള കാരണം ഒരു ബാങ്ക് സംശയിച്ചുമില്ല. എന്തായാലും അങ്ങനെ ഈ പറയുന്ന ബോണ്ട് മേടിക്കാനുള്ള ബാങ്കിൻ്റെ കയ്യിൽ നിന്നും പൈസ മേടിക്കും. എന്നിട്ട് അദ്ദേഹം പറയും, ഒരു കുറച്ച് നാൾക്കുള്ളിൽ, ഒരു ടൈമുണ്ട്, ഒരു ഒരാഴ്ചയ്ക്കോ രണ്ടാഴ്ചയ്ക്കോ ഉള്ളിൽ എല്ലാ ബോണ്ടും ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടെത്തിച്ചേക്കാമെന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് അവരോട് ഡീൽ ഉറപ്പിക്കും. എന്നിട്ട് അദ്ദേഹം പോകുന്നത് ബോണ്ട് വിൽക്കാനുള്ള ബാങ്കിലേക്കാണ്. എന്നിട്ട് അദ്ദേഹം പറയും, നിങ്ങൾ എനിക്ക് ബോണ്ട് തന്നോളൂ, ഞാൻ വിറ്റിട്ട് പൈസ കൊണ്ടെത്തേക്കാമെന്ന് പറയും. അതിനും ഒരു ടൈം ഗ്യാപ്പ് പറയും, ഒരാഴ്ച രണ്ടാഴ്ച പറയും. അപ്പോൾ സംഭവിച്ച കാര്യം എന്തെന്നാൽ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ബോണ്ട് ഉണ്ട്, പൈസയുണ്ട് അല്ലേ. അതിപ്പോൾ വെറുതെ കിട്ടിയതാണ്. ഈ പറയുന്ന ബാങ്കുകൾക്ക് അദ്ദേഹത്തോടുള്ള വിശ്വാസം വെച്ചിട്ട് ടൈം ഗ്യാപ്പ് വെച്ചിട്ട് അദ്ദേഹം ചോദിച്ച് മേടിച്ച സാധനമാണ് ബോണ്ടും പൈസയും. അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണെന്നാൽ, ഈ പൈസ നേരെ എടുത്തിട്ട് നമ്മുടെ ഷെയർ മാർക്കറ്റിലും ഇടുകയെന്ന് പറഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഈ ഒരു ഷെയറിൻ്റെ പ്രൈസ് ഇങ്ങനെ ഷൂട്ടൗട്ട് ചെയ്യിപ്പിക്കണമല്ലോ, പമ്പിപ്പിക്കണമല്ലോ. ആദ്യം നമുക്കുണ്ടായിരുന്ന സംശയത്തിന് ഉത്തരമായില്ലേ, അദ്ദേഹത്തിന് എവിടുന്നാണ് ഇത്രയും പൈസ വരുന്നത്? ഈ പറയുന്ന ബൈയിം ബാങ്കിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ് മേടിക്കുന്ന പൈസയാണ് ഈ പറയുന്ന ഷെയർ മാർക്കറ്റിന്, ഈ പറയുന്ന സ്റ്റോക്ക് പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ അഥവാ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചത്. അങ്ങനെ ആ ഒരു ടൈം ഗ്യാപ്പ് കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും ബാങ്കുകൾ ചോദിച്ചു തുടങ്ങും, മെഹത്ത എവിടെ, ഞങ്ങളുടെ ബോണ്ട് എവിടെ? മറ്റേ ബാങ്ക് ചോദിക്കും, മെഹത്ത ഞങ്ങളുടെ പൈസ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യം, ഈ പറയുന്ന ഷെയർ ഷൂട്ട് ഔട്ട് ചെയ്ത് ഹയർ പ്രൈസിലായിരിക്കും നിൽക്കുന്നത് അല്ലേ, അത് ഉടനെ വിറ്റിട്ട് ഈ ഒരു പൈസ കൊടുക്കേണ്ട ബാങ്കിന് പൈസയും ബോണ്ട് കൊടുക്കേണ്ട ബാങ്കിന്, ബോണ്ട് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, ബോണ്ട് കൊടുക്കേണ്ട ബാങ്കിന് ബോണ്ടും കൊടുത്ത് ആ ഒരു ഡീൽ അവിടെ സെറ്റിലാക്കി വിടും. ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യും. ഇവിടെ സംഭവിച്ച കാര്യം എന്നാൽ, ഫൈനലി റിസൾട്ട് എന്നാൽ, അദ്ദേഹം ഷൂട്ട് ഔട്ട് പ്രൈസിൽ, ആ മോളിൽ നിൽക്കുന്ന പ്രൈസിലാണ് അദ്ദേഹം ഷെയറെല്ലാം വിൽക്കുന്നത്. അദ്ദേഹത്തിന് ലാഭം എന്ന് പറയുന്നത് കോടാനുകോടിക്കണക്കിന് രൂപയായിരിക്കും. അങ്ങനെ കളി നല്ലവണ്ണം പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് അത്യാർത്തി വരികയാണ്. അത്യാഗ്രഹം ആപത്താന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. എന്തായാലും അദ്ദേഹത്തിൻ്റെ തട്ടിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക്, ലെവൽ 2 എടുക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അവിടെ എന്താണ് ഒരു മാറ്റം എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ പറയുന്ന ലെവൽ 1 സംഭവിച്ച കാര്യം എന്തെന്നാൽ, ഈ പറയുന്ന പൈസ കിട്ടാനുള്ള ബാങ്ക് പൈസ ചോദിക്കുമ്പോഴേക്കും ഷെയർ വിറ്റിട്ടാണ് അദ്ദേഹം പൈസ കൊടുത്തത് അല്ലേ. അതായത് ബോണ്ട് സെല്ല് ചെയ്യാനായിട്ട് മെഹത്തയുടെ കയ്യിൽ കൊടുത്തിട്ടുള്ള ബാങ്ക് ഉണ്ടല്ലോ, ചോദിക്കും, മെഹത്ത ഞങ്ങളുടെ പണം എവിടെ, ഞാൻ ബോണ്ട് ഏൽപ്പിച്ചായിരുന്നു എന്ന് പറയുമ്പോഴേക്കും നേരത്തെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഷെയർ വിറ്റിട്ട് പൈസ കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ലെവൽ 2 അദ്ദേഹം ചെയ്ത കാര്യം എന്തെന്നാൽ, പൈസ അവർക്ക് കൊടുക്കാറാകുമ്പോഴേക്കും വേറെ ബൈയിങ് ബാങ്കിനെ സമീപിക്കും, നെക്സ്റ്റ് ബാങ്കിനെ സമീപിക്കും, എന്നിട്ട് പഴയ പരിപാടി ചെയ്യും. അതായത് നിങ്ങളുടെ കയ്യിലുള്ള പൈസ എനിക്ക് തന്നേക്കൂ, ഞാൻ വേറെ ബോണ്ട് ഒപ്പിച്ച് നിങ്ങൾ കൊണ്ടുവരാം എന്നും പറഞ്ഞ് വീണ്ടും ഒരു ടൈം പീരീഡ് വെച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് നേരത്തെ ചോദിച്ചിട്ടുള്ള ബാങ്ക് ഉണ്ടല്ലോ, മെഹത്ത ഞങ്ങളുടെ പണം എവിടെയെന്ന് ചോദിച്ചാൽ സെല്ലിംഗ് ബാങ്ക് ഉണ്ടല്ലോ, ആ ഒരു ബാങ്കിന് ആ ഒരു പൈസ വെച്ച് കൊടുക്കും. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം എന്തെന്നാൽ, ഷെയർ അവിടെ തന്നെ കിടക്കുകയാണ്, അത് പതുക്കെ വിറ്റാൽ മതി, ഉടനെ വിൽക്കേണ്ട കാര്യമില്ല, അത് ഷൂട്ട് ഔട്ട് ചെയ്ത് പോകുന്നുമുണ്ട്. അപ്പോൾ കൂടുതൽ ഉയർത്തി ചെന്നിട്ട് വിറ്റ് കഴിയുവാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ ലാഭം കിട്ടും. അങ്ങനെ വീണ്ടും ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ഷെയർ ഹോൾഡ് ചെയ്തും ടോപ്പ് ലെവലിലേക്ക് പമ്പ് ചെയ്ത് കയറ്റിയും അദ്ദേഹം ഉണ്ടാക്കിയാണ്. അങ്ങനെ ലെവൽ 2 എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് കോടാനുകോടിക്കണക്കിന് രൂപയായിരുന്നു. നമുക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറം, ഒരു കാര്യം പറയുകയാണെങ്കിൽ അന്നത്തെ 4000 കോടി എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ഒരു ഇൻഫ്ലേഷൻ റേറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഒരു 25,000 കോടി ആ ഒരു റേറ്റിലേക്ക് കാര്യങ്ങൾ മാറും. എന്തായാലും ലെവൽ 2 തട്ടിപ്പ് വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംഭവിച്ചൊരു കാര്യം എന്തെന്നാൽ, ഒരുപാട് ബാങ്കുകൾ ഇൻവോൾവ് ആയി അല്ലേ. നേരത്തെ വളരെ 1-2 ബാങ്കുകളൊക്കെ ഇൻവോൾവ് ആകുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ
ഈ പറയുന്ന ബാങ്ക് പരിശോധിക്കുമ്പോഴേക്കും വേറെ ബാങ്കിന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അദ്ദേഹം ഇവർക്ക് മറിച്ചു കൊടുക്കുന്നത്. അതായത് വളരെ പ്രൊഫഷണൽ ആയിട്ട് പൈസ തിരിമറി നടത്താനായിട്ട് ഒരിടത്ത് നിന്നെടുത്ത് മറ്റൊരിടത്ത് കൊടുത്തു, അവർ ചോദിക്കുമ്പോഴേക്കും വേറെ സ്ഥലത്ത് നിന്ന് മേടിച്ച് അവർക്ക് കൊടുത്തു. അങ്ങനെ എല്ലാവരും വളരെ വ്യക്തമായിട്ട് ഡീൽ ചെയ്യാനുള്ള ഒരു പ്രൊഫഷണൽ സ്കില്ല് മെഹത്തയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മെഹത്ത തട്ടിപ്പിൽ അതിശക്തമായിട്ട് പിടിച്ചു നിന്നത്. തട്ടിപ്പിലൂടെ കോടാന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുമ്പോഴും അദ്ദേഹത്തിന് വീണ്ടും അത്യർത്തി തലയ്ക്കേറി. അങ്ങനെ കാര്യങ്ങൾ അദ്ദേഹത്തിന് തട്ടിപ്പിനെ ലെവൽ 3 എടുക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 2 ലെവലുകളിൽ നോക്കുകയാണെങ്കിൽ ബൈയിങ് ബാങ്ക് ഉണ്ടല്ലോ, ഈ പറയുന്ന ബോണ്ടുകൾ മേടിക്കുന്ന ബാങ്കുകളുണ്ടല്ലോ, അവർ മെഹത്തയ്ക്ക് പൈസ കൊടുക്കും, മെഹത്ത വേറെ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ബോണ്ട് അവർക്ക് മേടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മെഹത്ത ചിന്തിക്കുകയാണ്, ഞാൻ എന്തായാലും വേറെ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ബോണ്ട് മേടിച്ച് ഇവർക്ക് കൊടുക്കുന്നുണ്ട്, ആ ഒരു ബോണ്ട് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയാൽ എന്താണ്, കൃത്രിമമായിട്ടുള്ള വ്യാജ ബോണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് അവർക്ക് കൊടുത്താൽ പോരെ. അപ്പോൾ ഈ പറയുന്ന സെല്ലിംഗ് ബാങ്കിനെ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആക്കേണ്ട കാര്യം പോലും ഇല്ല, ബോണ്ട് വിൽക്കാനുള്ള ബാങ്കിൻ്റെ അടുത്ത് എനിക്ക് പോകേണ്ട കാര്യം പോലും ഇല്ല. അങ്ങനെ മെഹത്തയുടെ പരിപാടി എന്ന് പറയുന്നത് ഈ പറയുന്ന ഗവൺമെന്റ് ബോണ്ട് വ്യാജമായിട്ട് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടിയിട്ട്, അതായത് വ്യാജ ബോണ്ടുകൾ ഇദ്ദേഹത്തിന് ഒരിക്കലും നിർമ്മിക്കാൻ സാധിക്കത്തില്ല, അതിന് ഒരു ബാങ്കിൻ്റെ സഹായം വേണം. അതിന് ഇദ്ദേഹത്തെ സഹായിച്ച 2 ബാങ്കുകളാണ്, ഒന്ന് ബാങ്ക് ഓഫ് കരാടും രണ്ടാമത്തത് മെട്രോപൊളിറ്റിയൻ കോപ്പറേറ്റീവ് ബാങ്കും. അവർ നൈസായിട്ട് ചെറിയ ബാങ്കുകളായിരുന്നു. ഇയാളുടെ ഈ പറയുന്ന കള്ളത്തരത്തിന്, ഇയാളുടെ തട്ടിപ്പിന് കൂട്ടുനിന്ന് ഗവൺമെന്റ് ബോണ്ടുകൾ കൃത്രിമമായിട്ട് നിർമ്മിച്ചു കൊടുത്തു. ബോണ്ട് എന്ന് പറയുന്നത് ഒരു ബാങ്ക് റെസിപ്റ്റ് ബോണ്ടിന് തുല്യമായിരുന്നു. ഈ പറയുന്ന വിറ്റോ വാങ്ങിയെന്നുള്ള ബാങ്കിൻ്റെ രേഖയുണ്ടല്ലോ, അതൊരു ബോണ്ടിന് തുല്യമായിരുന്നു. അങ്ങനെ ഈ പറയുന്ന കൃത്രിമമായിട്ട് ചമച്ചു കൊടുത്ത ബോണ്ടുകളാണ് ബോണ്ട് മേടിക്കേണ്ട ബാങ്കിന് കൊണ്ട് കൊടുത്തത്. അപ്പോൾ ഒരു കാര്യം സംഭവിച്ചത്, അവരുടെ ഈ പറയുന്ന മേടിക്കുന്ന ബാങ്കുകളുടെ കയ്യിലുള്ള ബോണ്ടുകളെല്ലാം ഫേക്കാണ്, ഇദ്ദേഹത്തിന് വെറുതെ പണമെടുത്ത് കൊടുക്കുന്നുമുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് മാറി കാര്യങ്ങൾ. അങ്ങനെ 1991 ആയപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഷെയറുകളുടെ മൂല്യം എന്ന് പറയുന്നത് കോടാന് കോടിക്കണക്കിന് രൂപ കഴിഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന് വന്ന പേരാണ് ബിഗ് ബുൾ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്, അഥവാ അമിതാഭ് ബച്ചൻ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ എന്നുള്ള പേര് വീഴുകയാണ്. ഇന്ത്യയിലെ ടോപ്പ് സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഇദ്ദേഹം മാറുകയാണ്, ഈ പറയുന്ന ട്രേഡിംഗ് ടൈക്കൂണായിട്ട് മാറുകയാണ്. എന്തായാലും തട്ടിപ്പ് അധിക കാലം നീണ്ടു നിന്നില്ല. ഈ പറയുന്ന 1992 സുജിത ദലാൽ എന്ന് പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാധ്യമ പ്രവർത്തക ഇദ്ദേഹത്തിൻ്റെ കള്ളത്തരമെല്ലാം കണ്ടുപിടിച്ച് അത് വളരെ വ്യക്തമായിട്ട് അതിനെപ്പറ്റി പഠിച്ച് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുകയാണ്. അത് പബ്ലിഷ് ചെയ്തതോടെ ഇദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങി. അവിടെ സംഭവിച്ചത് കാര്യങ്ങൾ എന്തെന്നൊക്കെ പറഞ്ഞാൽ, ബാങ്കുകൾക്ക് മനസ്സിലായി തങ്ങളുടെ കയ്യിലുള്ളത് കൃത്രിമമായിട്ടുള്ള ഫേക്കായിട്ടുള്ള ബോണ്ട്സ് ആണെന്ന്, അതെല്ലാം ഇദ്ദേഹം കൃത്രിമമായിട്ട് ചമച്ചു തന്ന ബോണ്ടാണെന്ന് മനസ്സിലായി. അങ്ങനെ ഈ പറയുന്ന ബാങ്കുകളെല്ലാം തങ്ങളുടെ പൈസ തിരിച്ചു വയ്ക്കാൻ തുടങ്ങി. അതായത് തിരിച്ചു വയ്ക്കുമ്പോഴേക്കും സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് ഷെയർ വിറ്റിട്ട് പൈസ കൊടുക്കുകയല്ലായിരുന്നു, പക്ഷേ അതും പറ്റില്ല. കാരണം ഈ ഒരു സ്കാം, ഈ ഒരു അഴിമതി പുറത്തായതോടെ, ഈ ഒരു തട്ടിപ്പ് പുറത്തായതോടെ ഷെയറിൻ്റെ പ്രൈസ് എല്ലാം കുത്തനിടിയാൻ തുടങ്ങി, ആൾക്കാർ വിറ്റ് മൊത്തം തുടയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഷെയറിൻ്റെ പ്രൈസ് കുപ്പുകുത്തനിടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഹോൾഡിങ്സിലുള്ള ഷെയർ ഹോൾഡിങ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ താഴത്തോട്ട് പോയി. അപ്പോൾ വിറ്റ് കഴിഞ്ഞാലും ആ ഒരു പ്രോഫിറ്റ് ഒരിക്കലും കിട്ടത്തില്ല. അങ്ങനെ ബാങ്കുകൾക്ക് തിരിച്ച് പൈസ കൊടുക്കാൻ പറ്റാതെ വന്നു. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കംപ്ലീറ്റ് ക്രാഷ് ഡൗൺ ആയി. അതായത് 1991 കുത്തനെ മേപ്പോട്ട് കുതിച്ചുകൊണ്ടിരുന്ന മാർക്കറ്റാണ്, എല്ലാ ഷെയറുകൾക്കും വില കൂടുന്നു, ഭയങ്കര ഒരു ബുൾ റൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. 1992 ഈ ഒരു സ്കാം പുറത്തായതോടെ കംപ്ലീറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞ് നേരെ ഇങ്ങനെ കുപ്പുകുത്താൻ തുടങ്ങി. മറ്റൊരു കാര്യം സംഭവിച്ചത് ബാങ്കിങ് മേഖലയും തകർന്നു എന്നുള്ളതാണ്. കാരണം ബാങ്കുകളുടെ കയ്യിലുള്ളത് ഫേക്ക് ബോണ്ട്സ് ആയിരുന്നു അല്ല, ഒരു ബാങ്കിൻ്റെ കയ്യിൽ പോലും, ഭൂരിഭാഗം ബാങ്കുകളുടെ കയ്യിലും ഇദ്ദേഹം കൃത്രിമമായിട്ട് നിർമ്മിച്ചു കൊടുത്ത, നമ്മുടെ 2 ബാങ്കുകളെ ഉപയോഗിച്ച് നിർമ്മിച്ചു കൊടുത്ത ഫേക്ക് ബോണ്ട്സ് ആയിരുന്നു. അവരും കംപ്ലീറ്റ് തകർന്നുപോയി. ആ തകർച്ച എത്രത്തോളം ലെവലിലെത്തി എന്ന് പറയുവാണെങ്കിൽ, വിജയ ബാങ്കിൻ്റെ ചെയർമാൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴ്ത്തോട് ചാടി ആത്മഹത്യ ചെയ്തു. അന്നത്തെ കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ടുള്ള പി ചിദംബരത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴേക്കും ഈ പറയുന്ന മെഹത്തയെ CBI അറസ്റ്റ് ചെയ്തായിരുന്നു. മെഹത്ത ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴേക്കും ഒരുപാട് പ്രമുഖരുടെ, ഒരുപാട് പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ പേരുകൾ ഈ പറയുന്ന ആളുടെ കയ്യിൽ നിന്നും കൈക്കൂലി മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞും ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് അന്നത്തെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള പി നരസിംഹറാവു ആയിരുന്നു. അദ്ദേഹത്തിന് വരെ ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് ഹർഷ മേത്ത വളരെ വ്യക്തമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. SBI അടക്കമുള്ള പല ബാങ്കുകളുടെയും ടോപ്പ് ഓഫീസേഴ്സിനെ അവർ കമ്പനി പുറത്താക്കി, ഫയർ ചെയ്ത് പുറത്താക്കിയുണ്ടായി. ഒരു കാര്യം പറയാൻ വിട്ടു പോയത്, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഷെയർ മാർക്കറ്റ്, അതായത് ഷെയർ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്ത് പമ്പ് ചെയ്യുക എന്നുള്ളതാണല്ലോ. ACC എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയർ എത്രത്തോളം പമ്പ് ചെയ്തു എന്നറിയാവോ? 200 രൂപ മാത്രം ഉണ്ടായിരുന്ന ACC എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ 9,000 രൂപയിലേക്കാണ് പമ്പ് ചെയ്ത് ഇദ്ദേഹം എത്തിച്ചത്. അതായത് ഓൾമോസ്റ്റ് 4,000% മുകളിലോട്ടുള്ള വളർച്ച. നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ലല്ലേ. എന്തായാലും ഇദ്ദേഹത്തെ അങ്ങനെ CBI അറസ്റ്റ് ചെയ്തു. കോടതി 5 വർഷത്തേക്കാണ് ശിക്ഷിച്ചത്. കാരണം തട്ടിപ്പ് ലെവലെന്ന് പറയുമ്പോഴേക്കും പ്രധാനമായിട്ടും അവിടുത്തെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചതായിരുന്നു അദ്ദേഹം. തട്ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു സംഭവമായിട്ട് പറയാനും പറ്റത്തില്ല ഈ ഒരു കേസിൽ. കാരണം നിങ്ങൾ ചിന്തിച്ചാൽ മതി, ആ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്ത്. ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് രംഗത്ത് വന്നു ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അവരെല്ലാം പറഞ്ഞത് ഇത് തന്നെയായിരുന്നു, അദ്ദേഹം തട്ടിപ്പല്ല നടത്തിയത്, മറിച്ച്
ലൂപ്പ് ഹോൾ മാത്രം നിർമ്മിക്കുകയാണ് ചെയ്തത്. തട്ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കൃത്രിമമായിട്ട് ഗവൺമെന്റ് ബോഡി സംബന്ധിച്ചതായിരുന്നു. അത് വളരെ വ്യക്തമായിട്ടുള്ള തട്ടിപ്പ് തന്നെയാണ്. 600 സിവിൽ കേസുകളും 72 ക്രിമിനൽ കേസുകളുമാണ് അദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് താനെ ജയിലിലാണ് അദ്ദേഹത്തെ ഇട്ടിരുന്നത്. അദ്ദേഹം മരിക്കുന്നത് December 31, 2001 ഒരു നെഞ്ചുവേദനയൊക്കെ വന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ സ്വാഭാവികമായിട്ട് മരിക്കുകയായിരുന്നു ചെയ്തത്. 2001 December 31 അല്ലേ ഒരു പുതിയ വർഷം കാണാൻ സാധിച്ചില്ല. തൊട്ട് മുമ്പത്തെ ദിവസം അദ്ദേഹം മരിച്ചു. എന്തായാലും ഒരുപാട് പേരുടെ പൈസ നഷ്ടമാകാൻ കാരണമായിട്ടുള്ള മനുഷ്യനാണ്. തട്ടിപ്പ് നടത്തിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. അദ്ദേഹം ഷെയർ മാർക്കറ്റിലുള്ള ഈ പറയുന്ന ഷെയർ മാർക്കറ്റല്ല ബാങ്കിങ് സിസ്റ്റത്തിലുള്ള ലൂപ്പ് ഹോൾ ഉപയോഗിക്കുകയായിരുന്നോ വലിയൊരു തട്ടിപ്പായിരുന്നു എന്താണെന്നൊക്കെ നിങ്ങളെ ചിന്തിച്ച് നോക്കുക. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു തട്ടിപ്പ് തന്നെയാണ്, ഒരു സംശയമില്ല അല്ലേ. കാരണം ഒരുപാട് പേരുടെ പൈസ ഇദ്ദേഹം കാരണം നഷ്ടപ്പെട്ടു. ഒരുപാട് ഈ പറയുന്ന ബാങ്കിങ് ചെയർമാൻ, വിജയ ബാങ്കിൻ്റെ ചെയർമാൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഒരുപാട് ബാങ്കുകളുടെ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ജോലി പോയി. കംപ്ലീറ്റ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നശിപ്പിച്ചു. ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം തകർന്നു. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കംപ്ലീറ്റ് തകർന്നു. എന്തായാലും ഈ ഒരു കഥ സീരീസ് ഇറങ്ങിയ കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് വരുന്നുണ്ട്. അത് കാരണം ചെയ്തതേ ഉള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയത്തെ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മടപ്പള്ളി, സൈനിങ് ഔട്ട്.